കോവിഡ് 19 സാഹചര്യത്തെ ചൊല്ലി സംസ്ഥാനത്ത് ഭരണ പ്രതിപക്ഷ വാക്പോര്. കോവിഡ് രോഗബാധയുടെ സാഹചര്യം ആരോഗ്യമന്ത്രി സ്വന്തം മുഖമിനുക്കാനാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന രൂക്ഷ വിമർശനം ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ദിവസം പലതവണ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. ഇതെന്തിനെന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ മീഡിയ മാനിയ വല്ലാതെ കൂടുന്നു. അത് ഒഴിവാക്കണം. ആരോഗ്യമന്ത്രി ഇമേജ് ബിൽഡിംഗ് നടത്തുന്നു. ഒരു ദിവസം ഒരുപാട് വാർത്താ സമ്മേളനം നടത്തേണ്ട കാര്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ് വിമർശനമുന്നയിച്ചു. എന്നാൽ കൊറോണയെ നേരിടുന്നതിൽ കേരളം നമ്പർ 1 തന്നെയാണ്. ആരോഗ്യമന്ത്രിയെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ സ്വന്തം അമ്മയായി പോലും കാണാൻ തുടങ്ങിയത്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് കൈയടിക്കുകയാണ് ജനങ്ങളും. അത് പാർട്ടിയും ഗ്രൂപ്പും നോക്കാതെയാണെന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ചോദ്യങ്ങളോടും സംശയങ്ങളോടും അസഹിഷ്ണുത കാണിക്കുന്നു എന്ന പരാതിയാണ് പ്രധാനമായും പ്രതിപക്ഷം ആരോഗ്യമന്ത്രിക്കെതിരെ ആരോപിച്ചത്. എന്നെ ചോദ്യം ചെയ്യരുത്, ഞാൻ ദൈവമാണ് എന്ന മട്ടിലാണ് ആരോഗ്യമന്ത്രിയുടെ പെരുമാറ്റം എന്ന MK മുനീർ കുറ്റപ്പെടുത്തി. കോവിഡ് ബാധിത രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ട നിയമസഭ പാസാക്കിയ പ്രമേയത്തിലും പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടായില്ല. മാർക്ക്ദാന വിവാദത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാത്ത നിലപാടിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ച് പാസാക്കുന്ന നേരത്ത് സഭ ബഹിഷ്കരിച്ചു. കോവിഡ് ബാധയുടെ സാഹചര്യത്തിൽ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കണമെന്ന സർക്കാർ തീരുമാനത്തെയും പ്രതിപക്ഷം എതിർക്കുകയാണ്. ജനങ്ങളിൽ അനാവശ്യ ഭീതി ഉണ്ടാക്കാനേ ഇത് ഉപകരിക്കൂ എന്നാണ് പ്രതിപക്ഷം അഭിപ്രായപ്പെടുന്നത്. അതിനിടെ സർക്കാരിന്റെ കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കെതിരെ നിലപാടെടുത്ത KPCCയെ വിമർശിച്ച് മുഖ്യമന്ത്രിയും രംഗത്തെത്തി. കോവിഡ് 19 നിയന്ത്രിക്കുന്നത് സർക്കാരിന്റെ അനുകൂല സാഹചര്യം വരുന്നുവെന്ന ചിലരുടെ യോഗത്തിൽ പരാമർശമുണ്ടായെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇങ്ങനെ ആരെങ്കിലും പറയുമോ എന്നും ഇത് സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൊറോണ വൈറസ് ബാധിച്ച് കേരളത്തിൽ ഇതുവരെയും ഒരു ജീവഹാനി പോലും സംഭവിച്ചിട്ടില്ല എന്നതും ആശ്വാസമായിരിക്കുകയാണ് ഒന്നിനും വാതുറക്കാത്ത പ്രതിപക്ഷം ഇത്തരത്തിൽ തരം താണ പ്രസ്താവന നടത്തുന്നത്. കേരളത്തിൽ ഇന്ന് വൈറസ് ബാധ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടുമില്ല. കേരളത്തിൽ ഇത്രയും നല്ല ആരോഗ്യരംഗത്തെ വാർത്തെടുക്കുന്ന അമരക്കാരിയാകാൻ KK ശൈലജ ടീച്ചറിന് മാത്രമേ സാധിക്കുള്ളൂ. ഇത് ഇപ്പോൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ്. കേരളം വൈറസ് ബാധയിൽ ഭയന്ന് നിൽക്കുമ്പോഴെങ്കിലും ഇത്തരം മണ്ടത്തരങ്ങൾ വിളമ്പാതിരിക്കൂ പ്രതിപക്ഷമേ. കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് ലോകരാജ്യങ്ങൾക്ക് തന്നെ മാതൃകയായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സംസ്ഥാനത്തെ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇത് തികച്ചും പുച്ഛം തന്നെയാണ്. അതേസമയം കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട നിലവാരമില്ലാത്ത നിലപാടുകളാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്ന് KK ശൈലജ ടീച്ചറും കുറ്റപ്പെടുത്തിയിരുന്നു. രോഗപ്രതിരോധത്തിൽ കൈമൈ മറന്ന ജനങ്ങളും സർക്കാരും കൈകോർത്ത് പ്രവർത്തിക്കുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കുകയാണ് പ്രതിപക്ഷമെന്നായിരുന്നു KK ശൈലജ ടീച്ചർ കുറ്റപ്പെടുത്തിയത്. അതിസാഹസികമായ നടപടികളാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരും ജില്ലാ ഭരണാധികാരികളും ഉൾപ്പെടെ രാത്രി പകലിഞ്ഞി അത്യാധ്വാനത്തിലാണ് ഇപ്പോൾ. ഇതിനിടയിലാണ് കടമ മറന്നുള്ള പ്രതിപക്ഷത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ. എല്ലാത്തിലും ദോഷേക ദിക്കുകളാകുന്ന പ്രതിപക്ഷം കോവിഡിന്റെ പ്രതിരോധന പ്രവർത്തനത്തിലെങ്കിലും ഈ നിലപാട് തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പോലും ഇതേ നിലപാട് പ്രതിഫലിക്കുന്നുണ്ട്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഓർക്കണം. ഇത്തരം വില കുറഞ്ഞ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ നിന്ന് പിന്മാറണം. കാലഘട്ടത്തിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നും KK ശൈലജ ടീച്ചർ പറഞ്ഞു. ഇറ്റലിയിൽ നിന്നെത്തിയവരെ വിമാനത്താവളത്തിൽ തടയുന്നതിൽ വീഴ്ച വരുത്തിയെന്നായിരുന്നു ചെന്നിത്തലയുടെ വിമർശനം. ഇതിനാണ് KK ശൈലജ ടീച്ചറുടെ കടുത്ത മറുപടി. ഇറ്റലിയിൽ നിന്നെത്തിയ 3 കുടുംബത്തിൽ ജീവൻ നഷ്ടം ഒഴിവാക്കുകയാണ് സർക്കാരിന് മുന്നിലുള്ള പ്രധാന ഉത്തരവാദിത്തം. മറ്റ് കാര്യങ്ങളിലൊന്നും സർക്കാർ ശ്രദ്ധ നൽകുന്നില്ല. ഈ കുടുംബം സൃഷ്ടിച്ച ബുദ്ധിമുട്ടുകൾ വിവരണാതീതമാണ്. ഇവർ ഇന്ത്യയിലേക്ക് എത്തിയ വിമാനത്തിൽ കോവിഡ് സംബന്ധിച്ച് അറിയിപ്പുണ്ടായിരുന്നു. വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഈ കുടുംബം മാത്രം ഇതൊന്നും ചെവിക്കൊണ്ടിരുന്നില്ല. ഇവർക്കൊപ്പം വന്ന യാത്രക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു. ഇതിൽ ആരോഗ്യവകുപ്പിനെ കുറ്റപ്പെടുത്താനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നായാലും അംഗീകരിക്കാനാകില്ല. കോവിഡ് ബാധയിൽ മരണം ഒഴിവാക്കാനുള്ള കഠിനമായ ശ്രമമാണ് സർക്കാർ ജനങ്ങളുടെ സഹായത്തോടെ ഏറ്റെടുക്കുന്നത്. ഇതിൽ പൂർണ്ണ വിജയം കൈവരിക്കാനാകുമെന്ന് ഇപ്പോഴും ഉറപ്പില്ല. മുൻമാതൃകകളോ മാർഗനിർദ്ദേശങ്ങളോ ഇല്ലാത്ത സാഹസിക നടപടികളാണ് കൈക്കൊള്ളുന്നത്. നമ്മുടെ നടപടികളെ മാതൃകയാക്കാൻ കേന്ദ്ര സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിക്കുകയാണ് ഇപ്പോൾ. ആരുടെയും അഭിനന്ദനം പ്രതീക്ഷിച്ചല്ല സർക്കാർ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി സർക്കാർ പ്രവർത്തനങ്ങൾക്കൊപ്പമുണ്ടെന്നും മന്ത്രി പറഞ്ഞു.